ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അഹാനയുടെ തോന്നൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് അഹാനയുടെ തോന്നലല്ല കേട്ടോ, ഇത് എൻ്റെ തോന്നൽ വെർഷനാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ബണ്ട് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് എല്ലാവരും ഫുൾ കണ്ടുനോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തോന്നൽ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് വേറൊരു ബൗൾ കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് കൂടെ ചേർക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാത്തവർ ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ നമുക്ക് ഒന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ മിക്സ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. അത് ഈ കേക്കിൻ്റെ മാത്രമല്ല, ഏത് കേക്ക് റെഡിയാക്കുമ്പോഴും ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 തവണ തന്നെ അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്ററുള്ളവരാണെങ്കിൽ ബീറ്ററിൽ ചെയ്തെടുക്കുക. അതല്ല, മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ജാറിലേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല കേട്ടോ, നമുക്ക് മുട്ട നന്നായി പതഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 സെക്കൻഡോളം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇവിടെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1¼ കപ്പ് പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് 10 സെക്കൻഡ് കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ആറി റൂം ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ ആ ഒരു മോൾഡിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം.
അപ്പോൾ ദാ ഈ ഒരു മോൾഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹാനയുടെ തോന്നൽ കേക്ക് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, ആ ഒരു ഷേപ്പൊക്കെ. എനിക്കത് കറക്റ്റ് മോൾഡല്ല കിട്ടിയിരിക്കുന്നത്, എങ്കിലും ഏകദേശം അതുപോലെ തന്നെയാണ് നമുക്ക് റെഡി ആയി കഴിയുമ്പോൾ കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോൾഡ് തന്നെ ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ അന്വേഷിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന മോൾഡ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിക്കഴിഞ്ഞാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആമസോണിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, കറക്റ്റ് മോൾഡ് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മോൾഡിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വാങ്ങിയിട്ടുള്ളത് സിലിക്കൻ്റെ കേക്ക് മോൾഡാണ് കേട്ടോ. നമ്മൾ മെറ്റലിൻ്റെ മോൾഡൊക്കെ വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവാണ് ഈ ഒരു സിലിക്കൺ മോൾഡിന്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കേക്കൊന്നും എപ്പോഴും റെഡിയാക്കുന്നതല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലത് ഇതാണെന്ന് തോന്നി, അങ്ങനെ ഇതാ ബാറ്റർ നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ നന്നായിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് ബാറ്റർ ഇറക്കി വെക്കാം. അപ്പോൾ ബാറ്റർ വെക്കുമ്പോൾ അതിനടിയിലായിട്ട് ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക, സ്റ്റീൽ പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്കാണ് ഈ നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ചൂടാറുന്നതിന് വേണ്ടി നമുക്കിതുപോലൊരു ക്ലോത്ത് ഇട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ഇതുപോലെ ചൂടാക്കിയെടുക്കുന്ന ടൈമിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ചോക്ലേറ്റ് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ചേർത്തൊന്ന് മെൽറ്റാക്കിയെടുക്കാൻ. അപ്പോൾ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഇതിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു സ്പൂൺ ബട്ടർ കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചൂടിൽ ബട്ടറും പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ ബട്ടറും ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 1/4 ഭാഗത്തോളം വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സാണ് നമുക്ക് ലാസ്റ്റ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 1/4 ഭാഗത്തിൽ നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് കേക്കൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമുക്കൊരു മിക്സ് റെഡിയാക്കിയെടുക്കാനുണ്ട്. അങ്ങനെ ഇതിൻ്റെ 1/4 ഭാഗത്തോളം ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചോക്ലേറ്റ് മിക്സിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി മിക്സാക്കിയെടുക്കാം. അങ്ങനെ കേക്ക് സോക്ക് ചെയ്യാനുള്ള മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയും ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ലൊരു ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ചോക്ലേറ്റും പാലും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കേക്ക് നന്നായിട്ടൊന്ന് സൂക്കായി കിട്ടുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അടുത്ത ഇത് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ ഈ ഒരു സിറപ്പ് ചോക്ലേറ്റ് കേക്കിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് കേക്കൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറപ്പ് ഒഴിക്കുന്നതിന് മുൻപായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം, അത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നതാണ്, അപ്പോൾ ആ ഒരു ചൂടൊക്കെ ഒന്ന് അറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒഴിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ചൂട് ഫുൾ ആറിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകിപ്പോയത്. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷമാണെങ്കിൽ ഇതിങ്ങനെ മെൽറ്റായിട്ടിരിക്കില്ല, ഒരു അത്യാവശ്യം തിക്നെസ്സിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് ഫുള്ള് കേക്കിൽ ഫുള്ള് ആ ഒരു സിറപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ റെഡ് ചെറിയോ അല്ലെങ്കിൽ സ്ട്രോബെറി ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രോബെറി ആണെങ്കിലും വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ നാരങ്ങയുടെ ഇല കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തോന്നൽ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ റെഡും അതുപോലെ ബ്ലാക്കും ഗ്രീനും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു സിറപ്പോടുകൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.